പ്രേസ് ബി ടു ദ ലോർഡ്. 2 തിമോത്തിയോസ് 3:1-5. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് വന്നതിൻ്റെ ധാരാളം ലക്ഷണങ്ങൾ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നാം മുകളിൽ വായിച്ച വചനങ്ങളിൽ നിന്ന് മാത്രം നമുക്കത് സ്പഷ്ടമായി ഗ്രഹിക്കുവാൻ കഴിയും. കാരണം ആ കാര്യങ്ങൾ അത്രയും നമ്മുടെ ചുറ്റുപാട് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിശ്വാസികൾ പോലും ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിക്കേണ്ടതിന് പിശാച് അവൻ്റെ സകല തന്ത്രങ്ങളുമായി ഊടാടി സഞ്ചരിക്കുകയാണ്. അവനിനി അധികം സമയമില്ല എന്നറിഞ്ഞ് അവൻ ശക്തിയോടെ തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. എന്നാൽ ഇപ്പോഴും ഉണരാതിരിക്കുന്നവ നമ്മൾ മാത്രമാണ്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളെ ദൈവം നാമമഹത്വത്തിനായി വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? അതോ അതിനെ കുഴിച്ചിട്ടിരിക്കുകയാണോ? ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് വിളി കേൾക്കേണ്ട അവസ്ഥ ആർക്കും വരരുത്. ആകയാൽ ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കാം. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചത് ചെയ്യാം. വൃഥാ പാഴാക്കി കളഞ്ഞ സമയങ്ങൾ ഇനി മടക്കി ലഭിക്കുകയില്ല. ഇവിടെ അധ്വാനിക്കുന്നതും സ്വരൂപിക്കുന്നതും ഒന്നും നിത്യതയിൽ ഉപകരിക്കുകയുമില്ല. ഇനിയും ദൈവം എനിക്ക് തരുന്ന ഓരോ നിമിഷവും ഞാൻ അവിടുത്തെ ഇഷ്ടം ചെയ്യുമെന്നും എൻ്റെ ആയുസ്സും ആരോഗ്യവും ധനവും സമയവും കഴിവുകളും എല്ലാം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ഉപയോഗിക്കുമെന്നും ഒരു തീരുമാനമെടുക്കുവാൻ കഴിയുമോ? അന്യോന്യം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും നമുക്ക് ഉത്സാഹിക്കാം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകാതെ വെളിച്ചത്തിൽ നടക്കാം. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാം. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിക്കാം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാൻ ഉത്സാഹിക്കാം. വിശുദ്ധിയെ തികയ്ക്കാം. കർത്താവിൻ്റെ വരവനായി ഒരുങ്ങാം. അനേകരെ ഒരുക്കാം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.